Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏലിയാ സ്ലീവ മോശക്കാലം 7 ഞായറാഴ്ച വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 20-ാം അധ്യായത്തിലെ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരുടെ ഉപമയിലൂടെ ഈശോ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് യുഗാന്ത്യത്തിന്റെ ഓർമ്മയിലേക്കാണ്. ഈ അന്ത്യവിധിയില് എപ്രകാരമായിരിക്കും നമ്മുടെ യോഗ്യതകൾ പരിഗണിക്കപ്പെടുക, നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ മാനദണ്ഡം എന്തായിരിക്കും എന്നുള്ള സൂചന നൽകുന്നതാണ് ഈ ഉപമ. ഈ ഉപമയുടെ അർത്ഥം ശരിയായി ഗ്രഹിക്കണമെങ്കിൽ ഇതിന്റെ സന്ദർഭം കൂടി ഓർക്കേണ്ടതുണ്ട്. 20-ാം അധ്യായത്തിന്റെ ആരംഭത്തിലാണല്ലോ ഈ ഉപമ കാണുന്നത്. 19-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ ദൈവം പറഞ്ഞ് ഈശോ പറഞ്ഞു നിർത്തുന്നത് മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകുമെന്ന് ആണ്. ഇതേ കാര്യം തന്നെയാണ് ഈ ഉപമ ഉപസംഹരിക്കുമ്പോൾ 20-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഈശോ പറയുന്നത്. അതിന്റെ അർത്ഥം ഈ ഉപമയിലൂടെ അവിടുന്ന് സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നത് സ്വർഗരാജ്യത്തില് അന്ത്യത്തില് ഭൂമിയില് മുമ്പന്മാരായിരുന്നവർ പിമ്പന്മാരാകും, പിമ്പന്മാരായിരുന്നവർ മുമ്പന്മാരുമാകുമെന്നാണ്. അതായത് സ്വർഗരാജ്യത്തിന് മാനദണ്ഡം ഭൂമിയിലെ മാനദണ്ഡങ്ങളല്ല, സ്വർഗത്തിലെ രീതി ഭൂമിയിലെ രീതികളല്ല. മനുഷ്യർ ചിന്തിക്കുന്നത് പോലെയോ പരിഗണിക്കുന്നത് പോലെയോ അല്ല ദൈവം ചിന്തിക്കുന്നതും പരിഗണിക്കുന്നതും. ദൈവത്തിന്റെ മാനദണ്ഡങ്ങൾ മനുഷ്യന്റേതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിക്കുവാനായി പുറപ്പെടുന്ന വീട്ടുടമസ്ഥൻ, അവൻ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനതയെ സ്വന്തം മുന്തിരിത്തോട്ടമായി കരുതിയ ദൈവത്തെ തന്നെയാണ്, യാഹ്വയെ തന്നെയാണ്. യേശയ്യാ നബിയുടെ 5-ാം അധ്യായത്തിലും ജെറമിയാടെ പുസ്തകം 12-ാം അധ്യായത്തിലുമെല്ലാം ഇസ്രായേൽ ജനതയെ സൂചിപ്പിക്കുവാനായിട്ട് മുന്തിരിത്തോട്ടത്തിന്റെ ഉപമ ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനമായിരുന്നു ദൈവത്തിന്റെ മുന്തിരിത്തോട്ടമെങ്കിൽ പുതിയ നിയമത്തില് തിരുസഭയാണ്, ദൈവരാജ്യമാകുന്ന തിരുസഭയാണ് മുന്തിരിത്തോട്ടം. ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് വിവിധ സമയങ്ങളിൽ ജോലിക്കായി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. 6-ാം മണിക്കൂറിൽ വിളിക്കപ്പെട്ടവരുണ്ട്, 9-ാം മണിക്കൂറിലുണ്ട്, 12-ാം മണിക്കൂറിലും 3-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും വിളിക്കപ്പെട്ടവരുണ്ട്. പക്ഷേ എപ്പോൾ വിളിക്കപ്പെട്ടാലും ദൈവരാജ്യത്തിൽ അംഗമാണ് എങ്കിൽ, മിശിഹായോട് വിശ്വസ്തരായി ജീവിക്കുന്നുവെങ്കിൽ, അവിടുത്തെ സ്നേഹിക്കുകയും അവിടുത്തെ അനുസരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, നിശ്ചയമായും നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത് ഒരുപോലെയുള്ള പ്രതിഫലമായിരിക്കുമെന്നാണ്, ഒരേ സ്വർഗീയ സൌഭാഗ്യമായിരിക്കുമെന്നാണ് ഈ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുക. അവസാനം വന്നവന് 1 ദിനാറ ലഭിച്ചപ്പോൾ ആദ്യം വന്നവർ കരുതി തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന്. അവസാനം അവർ പിറുപിറുക്കുന്നുമുണ്ട് 1 ദിനാറ മാത്രം ലഭിക്കുമ്പോൾ. 1 ദിനാറ എന്നുള്ളത് ഒരു കുടുംബത്തിന് കഴിയുവാൻ ആവശ്യമുള്ളതെല്ലാം ഉണ്ടായിരുന്നു. ഒരാളാണ് ജോലി ചെയ്യുന്നതെങ്കിലും കുടുംബനാഥൻ ജോലി ചെയ്യുന്നു, കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമായത് അതാണ് ഒരു റോമൻ സിൽവർ കോയിൻ ആയിരുന്നു 1 ദിനാറ എന്ന് പറയുന്നത്. ഈ 1 ദിനാറ മതിയായിരുന്നു ഒരു കുടുംബത്തിന് ഒരു ദിവസം സുഭിക്ഷമായി ജീവിക്കുവാൻ. അപ്പോൾ ഒരു കുടുംബത്തിന് ആവശ്യമായത് മുഴുവനും, ഒരു മനുഷ്യവ്യക്തിക്ക് ആവശ്യമായത് മുഴുവനും അവിടുന്ന് സ്വർഗീയ സൌഭാഗ്യത്തിൽ മനുഷ്യൻ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാവുന്നതിലുപരിയായിട്ടുള്ളത് ദൈവം നൽകുന്നുണ്ട്. അപ്പോൾ അത് എപ്പോൾ പ്രവേശിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്, അവിടുത്തെ സ്നേഹത്തിന്റെ പ്രകാശനമായിട്ട് അവിടുന്ന് നൽകുന്ന ദാനമാണ് ഇത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കാർക്കും നമ്മുടെ അധ്വാനം കൊണ്ടോ പ്രയത്നം കൊണ്ടോ നേടിയെടുക്കാവുന്നതല്ല, സ്വർഗഭാഗ്യത്തിന് യോഗ്യരായിത്തീരുന്നതിന് നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് സഹകരിക്കാം, പക്ഷേ അവിടുന്ന് നൽകുന്ന പ്രതിഫലം നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നതിനെല്ലാം ഉപരിയായിട്ടുള്ളതാണ് എന്ന്, അവിടുത്തെ പദ്ധതി അതുപോലെ അത്ഭുതാവഹമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകൂടിയാണ് ഈ ഉപമ ചെയ്യുന്നത്. ദൈവത്തിന്റെ മഹനീയമായ, മനുഷ്യന് ഊഹിക്കുവാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള അപരിമേയമായ, വിസ്മയനീയമായ ഈ സ്നേഹത്തെക്കുറിച്ചും കാരണത്തെക്കുറിച്ചുമാണ് പഴയ നിയമ വായനകളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുക. നിയമാവർത്തന പുസ്തകത്തില് മൂശ ഇസ്രായേൽ ജനത്തോട് ആവശ്യപ്പെടുന്നത് ദൈവം എപ്രകാരമാണ് അവരെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചത് എന്നും, ശക്തമായ കരങ്ങളാൽ എപ്രകാരം അവിടുന്ന് അവരെ കൈപിടിച്ച് നടത്തിയെന്നും, മരുഭൂമിയിലൂടെ പരിപാലിച്ചുവെന്നും, ഫറവോയെയും സൈന്യങ്ങളെയും എപ്രകാരമാണ് തോൽപ്പിച്ചത് എന്നും, കാനാൻ ദേശം അവർക്ക് ഇപ്രകാരം അവിടുന്ന് നൽകിയെന്നുള്ളതും ഓർത്തുകൊണ്ട് ജീവിക്കണമെന്നാണ് മൂശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്. ഇന്ന് നിങ്ങൾ അനുസ്മരിക്കുവിൻ, ഓർക്കുവിൻ എന്നാണ് മൂശയ്ക്ക് പറയുവാനുള്ളത്. ഇന്ന് മൂശയിലൂടെ ദൈവം നമ്മോട് പറയുന്നതും ഇതുതന്നെയാണ്, ഞാൻ എപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷാകരമായി ഇടപെട്ടു എന്നുള്ളത് നിങ്ങൾ ഓർക്കുവിൻ.
ശക്തമായ കരങ്ങളിൽ ഞാൻ എപ്രകാരം നിങ്ങളെ താങ്ങി എന്നുള്ളത് നിങ്ങൾ വിസ്മരിക്കാതിരിക്കുവിൻ. നിങ്ങൾക്ക് സ്മരണ വേണം, ഓർമ്മ വേണമെന്നാണ് ദൈവം പ്രവാചകനിലൂടെ മോശയിലൂടെ നമ്മോട് പറയുക. ഇതേ കാര്യം തന്നെയാണ് ഏശയ്യാ നബിയായും രണ്ടാമത്തെ വായനയിൽ നമ്മെ ഓർമ്മിപ്പിക്കുക. ദൈവത്തിന്റെ അപരിമേയമായ വിസ്മയാവഹമായ സൃഷ്ടികർമ്മത്തെക്കുറിച്ചാണ് അവിടെ പ്രവാചകന് പറയുവാനുള്ളത്. ഇതുപോലൊരു ഒരു ദൈവം എവിടെയുണ്ട്, ആർക്കിടയിലുണ്ട് എന്നാണ് പ്രവാചകൻ ചോദിക്കുന്നത്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പോലെ മറ്റൊരു ദൈവമില്ല എന്നുള്ളത് കേൾവിക്കാരനെ കൊണ്ട് പറയിക്കുവാൻ സാധിക്കുന്ന തരത്തിൽ ഉള്ള വാദഗതികൾ നിരത്തുവാൻ നബിയായിക്ക് സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആ അപരിമേയത, ആ വിസ്മയാവഹമായ ആ സ്വഭാവം, രീതി, അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ദൈവത്തിന്റെ മാത്രം സ്വഭാവമാണ്, സ്വന്തമാണ്. അപ്പോൾ ഇപ്രകാരം നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന, നമ്മുടെ യോഗ്യതകൾ പരിഗണിക്കാതെ, നമ്മുടെ അതിനെല്ലാം ഉപരിയായിട്ട് ദൈവം നമുക്ക് പ്രതിഫലം നൽകുന്ന, നമ്മെ രക്ഷിക്കുന്ന, നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ദൈവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വായനകളെല്ലാം ഓർപ്പിക്കുന്നത്. ഈ സുവിശേഷമാണ്, ഈ സുവിശേഷത്തിന്റെ പരിമളമാണ് തങ്ങൾ എന്നാണ് പൗലോസ്ലിഹായുടെ ലേഖനത്തിൽ പുതിയ നിയമത്തിലുള്ള ആദ്യ വായനയിൽ നമ്മൾ കേൾക്കുന്നത്. സുവിശേഷത്തിന്റെ സൌരഭ്യം ഞങ്ങൾ പരത്തുകയാണ്, സുവിശേഷത്തിന്റെ പരിമളമായി തീരുകയാണ് നിങ്ങൾ, മിശിഹായുടെ സുവിശേഷത്തിന്റെ പരിമളമെന്ന് സ്ലിഹ അഭിമാനപൂർവ്വം പറയുമ്പോഴും, ദൈവത്തിന്റെ ഈ അനന്ത കാരുണ്യത്തിന്റെ, നമുക്ക് അപരിമേയമായ ഈ സ്നേഹത്തിന്റെ, നമുക്ക് ആർക്കും ഊഹിക്കുവാൻ സാധിക്കാത്ത തരത്തിൽ, കണ്ണ് കണ്ടിട്ടില്ലാത്തതോ കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചില്ലാത്തതുമായ നിത്യാനന്ദം നമുക്കായി ഒരുക്കി കാത്തിരിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹഹൃദയത്തെക്കുറിച്ചാണ് സ്ലിഹ പ്രഘോഷിച്ചതെന്ന് നമുക്കറിയാം. ഈ സുവിശേഷം പ്രഘോഷിക്കുവാൻ, ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. മൂശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതുപോലെ, നിങ്ങൾ അവിടുത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്താൽ നിശ്ചയമായും നിങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുമെന്ന്. നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദേശം സ്വർഗീയ ദേശമാണ്, സ്വർഗീയ നാടാണ്. സ്വർഗത്തിൽ ജീവിക്കുന്നതിന്, എന്നും ജീവിക്കുന്നതിന്, ദൈവത്തോടൊപ്പം വിശുദ്ധരോടൊപ്പം ജീവിക്കുന്നതിന് നമുക്ക് ആവശ്യമുള്ളത് ഈ ഭൂമിയിൽ ദൈവത്തോട്, മിശിഹായോട് വിശ്വസ്തരായി ജീവിക്കുക എന്നുള്ളതാണ്. അവിടുത്തെ സുവിശേഷാനുസരണം ജീവിക്കുക എന്നുള്ളതാണ്. അധ്വാനിക്കുക എന്നുള്ളതാണ്. ഏത് സമയത്ത് മുന്തിരിത്തോട്ടത്തിലേക്ക് വിളിക്കപ്പെട്ടുവോ ആ സമയം മുതൽ അവസാന ശ്വാസം വരെ വിശ്വസ്തരായി അധ്വാനിക്കുന്നവർക്ക് നിശ്ചയമായും വൈകുന്നേരമാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ സായസന്ധ്യയാകുമ്പോൾ, അവിടുന്ന് നമ്മെ സന്തോഷപൂർവ്വം സ്വർഗത്തിലേക്ക് സ്വീകരിക്കും, നമുക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. ഈ പ്രത്യാശയോടെ ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.